ഇത് നോക്ക്, നീ എന്തോ നടന്ന് കാണിക്കാൻ നോക്ക്. മമ്മൂട്ടി ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുഴിന്ന് എനിക്ക് വന്നെന്ന് പറഞ്ഞാൽ പോലെ വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കാം. വേണ്ട കേട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒരു വിവാദത്തിന് തുടക്കം കൊച്ചിരിക്കുകയാണ്. കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അടിക്കത്തില്ല, പിന്നെ മമ്മൂട്ടിടാ ഉപ്പാപ്പ മറ്റേ കുയി മടത്തുന്ന എണീറ്റ് വന്നാ പോലും അലിൻ്റെ ഇതിന് വട്ടുണ്ടോ? അതൊക്കെ മനസ്സിലായി. ഈ നാട്ടിൽ ഒരേ ഒരു വിധിയേ ഉള്ളൂ എന്നുള്ളവരും എനിക്ക് നേരത്തെ അറിയാം. മമ്മൂക്കയുടെ ഉപ്പാപ്പയെ കുറിച്ചും പാപ്പയെ കുറിച്ചും അവരുടെ മോശമായിട്ട് പറഞ്ഞു. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? പിന്നീട് വരെ അവസരം കിട്ടി പറഞ്ഞാലും ഒരാളുടെ മെച്ചുവായ ഫാദറിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. എന്റെ ഫാദറിനെ കുറിച്ച് ഇവിടെ കുറെ കമന്റ്സ് ഇട്ടറാണ്. എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാലു പിടിക്കോ? മറ്റേ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു ശരിയല്ല, അത് വേറെ ചെയ്ത് വളരെ തെറ്റാണ്. എന്നെ തേച്ചതാണല്ലേ? എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ലോ, അത് മതി. പിന്നെ വേറെ കുറച്ച് അഹങ്കാരമായി അടുത്ത കാലത്തായിട്ട്. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടമ്പിച്ചിരിക്കുകയാണ്. സോറി സുഹൃത്തെ, ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു ഷോർട്ട്കട്ടിന്റെ ആളാണ്. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്ന ഒരേ പോലെയാ. എന്റെ ഒരു രോമത്തെ പോലും മമ്മൂടെ ഫാൻസോ ഒരു മനുഷ്യനെ തുടത്ത് ഒരു പൂച്ചക്കുഞ്ഞു പോലും അലിൻ ജോസിന്റെ കയ്യെ പിടിക്കത്തില്ല. ഭക്ഷണത്തിൽ നെല്ലിക്കയുടെ അംശം കൂട്ടണം. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്ന് പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. എന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ ചെയ്തപ്പോൾ മമ്മൂക്കയുടെ ബാപ്പാന കുറ്റം പറഞ്ഞൊരു സംഭവം പെട്ടെന്ന് ആവേശത്തിൽ പറഞ്ഞു പോയി. മാപ്പ് പറയുന്നു കയ്യബദ്ധം പറ്റിയതല്ലേ ചേട്ടാ, അച്ചടിപ്പിശാശ. അപ്പൊ മമ്മൂട്ടിയുടെ ബാപ്പനെ ഉപ്പാപ്പനെ ഒക്കെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. തെറി വിളിക്കാൻ പാടില്ല, തെറിയല്ല കുഴിഞ്ഞേറ്റ് വന്ന സംഭവമൊക്കെ പറഞ്ഞതൊക്കെ ക്ഷമ ചോദിച്ചു. ചാനലും കേറി കോമഡി ഷോക്ക് ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ചിരിച്ചു. അമ്മൂട്ടിയുടെ അച്ഛനെയും വീട്ടുകാരെയൊക്കെ അങ്ങനെ വലിച്ചെടുത്തേല് മാപ്പ് പറയുന്നു. പടമേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തളം കുളിച്ച് പടാന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ചോദിച്ചാ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നു, ബൈ ദ ബൈ.